അല്ല. കാരണം ഇപ്പോൾ സി പി എമ്മിൻ്റെ സംഘടനാ രീതി അനുസരിച്ച് ഏതെങ്കിലും ഒരു 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 നേതാവിനെതിരെയോ ഒരു ഒരു പ്രവർത്തകനെതിരെയോ നടപടി എടുക്കണമെങ്കിൽ ആ അംഗമായിട്ടുള്ള ആ നേതാവ് അംഗമായിട്ടുള്ള ഘടകത്തിനെ പറ്റൂ. ഇത് മൂന്ന് നാല് മാസമായ കേസാണ്, അത് ചർച്ച ചെയ്യേണ്ടതില്ല. രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റി, എനിക്ക് തോന്നുന്നത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അതായിരിക്കും നമ്മുടെ പോളിറ്റ് ബ്യൂറോയിൽ എത്തിയിരിക്കുന്ന ആൾക്കാരെക്കാളും സീനിയറായിട്ട് കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ ആളാണ് ശ്രീ ജയരാജൻ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പിന്നെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഇത് കേന്ദ്ര കമ്മിറ്റി ഉണ്ടെങ്കിൽ നേരത്തെ ഉണ്ട്, അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് പാർട്ടി തീരുമാനിക്കുന്നതെങ്കിൽ അത് പാർട്ടി നാട്ടുകാരത്തിൽ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും, വിശദീകരിക്കേണ്ടി വരും. അജണ്ട സെറ്റ് ചെയ്യുന്നതൊക്കെ പാർട്ടിയുടെ തീരുമാനം. ഇത് മിനിയാന്ന് വന്ന കേസോ ഇന്നലെ വന്ന കേസോ അല്ല, ഈ കേസ് നമ്മുടെ മുമ്പിലുണ്ട്. ഈ മന്ത്രി രാജിവെച്ചതാണ്, അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് സി പി എം തീരുമാനിക്കുന്നതെങ്കിൽ അത് ആത്മഹത്യാപരമായ ഒരു തീരുമാനമായിരിക്കും. ഇതിൻ്റെ മുമ്പോട്ട്, അതായത് ഒരു മന്ത്രിയെ രാജിവെപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനമെടുത്ത പാർട്ടിക്ക് അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ്. ശ്രീ റോയ് മാത്യു, ഇതിലൊരു ഗൂഢാലോചനയുടെ തലമേ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാനും കഴിയില്ല. വിശ്വസിക്കാനെന്നല്ല, അങ്ങനെ ഒരു ആരോപണം എങ്ങുന്നൊന്നും ഉയർന്നു വരുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയുടെ പുരോഗതിയിൽ എന്തായാലും ഇതിലൊരു ഗൂഢാലോചന ഇല്ല എന്ന് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നവർ പറയുന്നു. മറുപക്ഷത്ത് നിൽക്കുന്നവരും ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങളെ വിലയിരുത്തുന്നു, കാരണം കുറേ നടപടികളിലേക്ക് പോകുന്നു എന്ന മട്ടിൽ. പക്ഷേ ഗൂഢാലോചന എന്ന തരത്തിലുള്ള പുതിയൊരു ആരോപണം ഉയർന്നിട്ടുണ്ടല്ലോ. അതിപ്പോൾ ഈ പോൾ ആൻ്റണിയെ ബോധപൂർവം ഇതിൽ ഉൾപ്പെടുത്തിയതാണ് എന്നും ഈ കേസിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുമാണ് ഐ എ എസ് അസോസിയേഷൻ വിലയിരുത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകടമായ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് തന്നെ പോകാൻ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കേസിനെ മൊത്തത്തിൽ ഫ്രെയിം ചെയ്തെടുത്തിരിക്കുന്നതിൽ ഈ ഗൂഢാലോചനയുടെ തലം ഇല്ല എന്ന് നമുക്ക് ആരോപിക്കാൻ പറയാൻ കഴിയുമോ? അല്ല, ഇപ്പോൾ ഒരു നിലവിലെ ഒരു സാഹചര്യം വെച്ചിട്ട് വിജിലൻസ് കേസ് ഫ്രെയിം ചെയ്യുന്നതിൻ്റെ ഒരു രീതി അങ്ങനെ തന്നെയാണ്, ഗൂഢാലോചന, വഞ്ചന. കാരണം ഇതിനകത്ത് മൂന്നാല് പേര് ഉൾപ്പെട്ടിട്ടുണ്ട്, മന്ത്രിയായാലും ഉദ്യോഗസ്ഥന്മാരായാലും ബന്ധുവായാലും എല്ലാം ഉണ്ട്. അപ്പോൾ ആ കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഇവർ അങ്ങനെ കോടതിയിൽ എത്തുകയുള്ളല്ലോ. ഒരു ഗൂഢാലോചനയുടെ തലം കണ്ടെത്തിയിട്ടാവാം പോലീസ് അല്ലെങ്കിൽ വിജിലൻസ് ഈ ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രസക്തമായ ഒരു കാര്യമുണ്ട്. കാരണം ഈ വിജിലൻസിന് കഴിഞ്ഞ മൂന്നാലഞ്ച് മാസങ്ങളായിട്ട് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഏറ്റവും കൂടുതൽ കോടതിയുടെ പരാമർശം തന്നെ വന്ന് ആ ഒരവസ്ഥയിൽ നിർബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കേസിൻ്റെ ഈ എഫ് ഐ ആർ ഇപ്പോൾ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം മൈലേജ് ഇതിനകത്തൂടെ ഗെയിൻ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശവും വിജിലൻസ് ഡയറക്ടർക്കുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ആ ഒരു സാഹചര്യത്തിലാവാം ഒരു പക്ഷേ ഈ ഗൂഢാലോചന തിയറി ഉത്ഭവിച്ചു വന്നിരിക്കുന്നത്. അത് നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല. കാരണം കോടതിയുടെ പ്രസക്തമായ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ, ഒഴിഞ്ഞു മാറുകയാണോ, എന്താണ് ഉൾവലിഞ്ഞ് നിൽക്കുന്നത്? അപ്പോൾ ആ ഉൾവലിയലിനൊരു മറുപടി വേണമല്ലോ. കൃത്യമായി ജയരാജൻ ഗൂഢാലോചന നടത്തി എന്ന് സ്ഥാപിച്ചെടുക്കണം. അത് കോടതിയിൽ ഇനി നിൽക്കുമോ നിൽക്കത്തില്ലയോ എന്നുള്ളത് കേസിൻ്റെ മെറിറ്റിലേക്ക് വരുമ്പോഴേ അത് തീരുമാനിക്കത്തുള്ളൂ. പക്ഷേ ആ ഒരു ഒരു അത്തരമൊരു ഗൂഢാലോചന ഫ്രെയിം ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ഐ എ എസ് ഓഫീസർ അസോസിയേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറയുന്നത്. വളരെ വിൻഡിക്റ്റീവായിട്ട് ഞങ്ങളെ ഇതിനകത്തേക്ക് ഫ്രെയിം ചെയ്യുന്നു വിജിലൻസ് ഡയറക്ടർ എന്ന് തന്നെയാണ് അവർ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അതെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കാണാതെ പോയിട്ട് കാര്യമില്ല. ഗവൺമെൻറ്റിനെ അവരാണ് കൊടുത്തിരിക്കുന്നത്. അവരതുകൊണ്ട് കൂട്ട അവധിയിലേക്ക് കാഷ്വൽ ലീവിലേക്ക് പോകുന്നു. വളരെ ഓപ്പണായിട്ട് തന്നെ ഒരു സമരമാർഗം പോലെ തന്നെ അതിനെ കാണാതെ പോയിട്ട് കാര്യമില്ല. അപ്പം അത്രമാത്രം അവർ അസ്വസ്ഥരാണ്, ഒരു ഐ എ എസ് ഓഫീസേഴ്സ് അത്രമാത്രം അസ്വസ്ഥരായത് കൊണ്ടാവാമല്ലോ ഇങ്ങനൊരു വളരെ സീരിയസ് ആയ ഒരു നടപടിയിലേക്ക് അവർ തീങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഈ കേസിൻ്റെ ഒരു തലത്തിലേക്ക് വന്നാൽ ഇത് ഇപ്പോൾ ഈ പോൾ ആൻ്റണി തന്നെ ആദ്യഘട്ടത്തിൽ ഇതിൽ ഇത് മുഖ്യമന്ത്രി കാണേണ്ടതാണ് എന്ന് കുറിപ്പ് എഴുതിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറിപ്പുണ്ടായിട്ടും അത് മുഖ്യമന്ത്രി കാണാതെ ഇരുന്നു കണ്ടിട്ടില്ല എന്നതാണ് പാർട്ടിയുടെ നിലപാട്. പക്ഷേ മുഖ്യമന്ത്രിക്ക് കുറിപ്പ് എഴുതിയ സാഹചര്യത്തിൽ അത് മുഖ്യമന്ത്രി കാണാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ആ സാധ്യതയിൽ ഈ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണത്തിൻ്റെ ഒരു ഗതി എന്തായിരിക്കും? അല്ല, അത് പ്രൂവ് ചെയ്യാൻ അത് കോടതിയിലായിരിക്കണമല്ലോ ഇനി, അല്ലെങ്കിൽ ഇനി തുടർന്നുള്ള അന്വേഷണങ്ങളായിരിക്കാം മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടോ. നോർമലി ഐ എസ് ഓഫീസേഴ്സ് എഴുതുന്നത് എന്തായിരിക്കും? സി എം എ സീൻ. ആ സി എം എ സീൻ എന്നുള്ള ഫയലിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടിട്ടുണ്ടെന്ന് പ്രതിപക്ഷം പലതവണ അസംബ്ലിയിൽ പറയുന്നു, ഇന്ന് പരമേശ്വരന്റെ പരാതിയിലും അത് പറയുന്നു. അപ്പോൾ ആ ലെവലിലേക്ക് പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഫ്രെയിംവർക്ക് കുറെ കൂടെ വിശാലമാവും. പക്ഷേ ആ തരത്തിൽ മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഞാൻ ആ ലെവലിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് മട്ടിലാണ് നിയമസഭയിലും പറഞ്ഞത്, പുറത്തും പറഞ്ഞത്, എല്ലാം പറഞ്ഞു. തീർച്ചയായും അദ്ദേഹം അദ്ദേഹം പറയുന്ന വാക്കുകളെ ഇപ്പോൾ തൽക്കാലം വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. തീർച്ചയായും ശ്രീ എസ് ആർ ശക്തിധരൻ, പക്ഷേ ഏറ്റവും കൗതുകകരമായ കാര്യം
ഈ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ഗൂഢാലോചന കുറ്റം ചുമത്തിക്കൊണ്ട് ഈ നിലയ്ക്ക് ഒരു FIR സമർപ്പിച്ചിരിക്കുന്നത്. അതിലുൾപ്പെട്ടിരിക്കുന്ന പോൾ ആൻ്റണിയെ പ്രതിരോധിക്കാൻ IAS അസോസിയേഷൻ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിട്ടുണ്ട്. അവർ പ്രതിഷേധ സൂചകമായി കൂട്ട അവധിയിലേക്ക് പ്രവേശിക്കാനും തീരുമാനിച്ചിരിക്കുന്നു ഒരു ദിവസത്തേക്ക് താൽക്കാലം. പക്ഷേ അങ്ങനെ ഒരു സംരക്ഷണം പാർട്ടി EP ജയരാജന് കൊടുക്കുന്നില്ല എന്നത് കൂടിയുണ്ട്. ആ നിലയ്ക്ക് EP ജയരാജനെ ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിൽ ഒരു പ്രതികരണം പോലും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഗൂഢാലോചന എന്നത് നടന്നിട്ടുണ്ട് എന്ന് തന്നെ വിലയിരുത്തണം. അല്ല, അതിപ്പോൾ കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ വിഷയത്തിൽ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ഔചിത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി പ്രതിരോധിച്ചില്ല എന്നുള്ളത് തന്നെയാണല്ലോ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. അല്ലാതെ ഇവിടെ ഒരു മറ്റേ ബന്ധു നിയമനം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കാലത്ത് മറ്റേ കേരളത്തിലെ ഏതെങ്കിലും മന്ത്രി രാജിവെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടി അന്നൊരു തീരുമാനമെടുത്തത്. ജയരാജൻ സ്വമനസാലെ പൂർണ്ണമായും ചെയ്തതല്ല, പാർട്ടിയുടെയും കൂടി ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജയരാജൻ അന്ന് രാജിവെച്ചത്. അതുതന്നെ പാർട്ടിയുടെ ഒരു മറ്റേ നടപടിക്രമത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇനി ജയരാജനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് പാർട്ടി നിയമപരമായത് വരുമ്പോൾ ആ രംഗത്ത് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇനിയിപ്പോൾ ജയരാജനെ എന്ത് ചെയ്യാനാണ്? ജയരാജനെ പാർട്ടിയിൽ നിന്ന് കളയണമെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. അത് പാർട്ടി ആലോചിച്ചോളും എന്ത് വേണം വേണ്ട എന്നുള്ളത്. അല്ലാതെ ഇപ്പോൾ എന്താ ഇതിനൊരു ഒരു പ്രസക്തി? ഒന്ന്, നിയമനം നടന്നില്ല. ഇങ്ങനെ ഒരു ആരോപണം വന്നതിൻ്റെ പുറത്ത് തന്നെ ജയരാജൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറുകയും ചെയ്തു. ഇങ്ങനെ ഇത്രയും ഉദാത്തമായ ഒരു മാതൃക കാണിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇനി പാർട്ടി അത് ഉദാത്തമായ മാതൃകയായിരിക്കും. പക്ഷേ വളരെ ഉദാസീനമായി ഈ ഘട്ടത്തിൽ ഇതിനെ സമീപിക്കുന്നു എന്നത് കൂടിയുണ്ട്. കാരണം ഇവിടെ പറഞ്ഞല്ലോ, ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൂന്ന് പേരിൽ ഒരാൾക്ക് വേണ്ടി IAS അസോസിയേഷൻ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിരിക്കുന്നു. പക്ഷേ പാർട്ടി ആ നിലയ്ക്ക് പ്രതിരോധിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, പാർട്ടി എങ്ങനെ പ്രതിരോധിക്കേണ്ട? പാർട്ടി ഇനിയും ജയരാജനു വേണ്ടി പ്രതിരോധിക്കേണ്ടതില്ല. അങ്ങനെ പ്രതിരോധിക്കാൻ തയ്യാറാവാത്തത് ആ നിലയ്ക്ക് ഗുരുതരമായ ചില കുറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് കൂടിയായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് പാർട്ടി ചർച്ച ചെയ്യേണ്ടത് എന്നതാണ്. അത് മനസ്സിലായല്ലോ. അത് ചർച്ച ചെയ്യേണ്ട സമയത്ത് അത് ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ആരും സംശയിക്കേണ്ടത്. ഇത് അന്ന് തന്നെ മറ്റേ ജയരാജനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ശ്രീമതി ടീച്ചർക്കെതിരായിട്ട് നടപടി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വാർത്തകളൊക്കെ വന്നിരുന്നു. അതെല്ലാം പാർട്ടിയുടെ മുമ്പിലുണ്ട്. അത് പാർട്ടി പരിശോധിക്കും. പരിശോധിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഉചിതമായ രീതിയിൽ ഉചിതമായ സമയത്ത് ചെയ്യും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഒരാളെ ഒരു ആരോപണം വന്നു എന്നുള്ളതിൻ്റെ പുറത്ത് അപ്പം തന്നെ പാർട്ടിയിൽ നിന്നും ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസഫ് ആഴകൻ, ഇതാണ് ഈ കേസുമായി ഈ കേസിൻ്റെ പുരോഗതി എന്നത് ഇത്ര സ്വതന്ത്രമായി ആണ് എന്ന് വിലയിരുത്താവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. പാർട്ടിയിലെ ഏറ്റവും കരുത്തനായ ഒരു നേതാവിനെതിരെ, ഒന്നല്ല രണ്ട് നേതാക്കൾക്കെതിരെ എന്ന് തന്നെ പറയണം, ഒരു നേതാവിൻ്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ മകൻ കൂടിയാണ് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കിയാൽ ഈ രണ്ട് പേർക്കെതിരെയും ഈ നിലയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കേസിൻ്റെ അന്വേഷണത്തെ ഈ നിലയ്ക്ക് തുറന്നുവിടാൻ സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നത് സർക്കാർ സ്വതന്ത്രമായി ഈ വിഷയത്തിൽ അന്വേഷണത്തിനും തുടർ നടപടികൾക്കും വിജിലൻസിനെ വിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ കൂടിയില്ലേ? ഈ SRനെ പോലെയുള്ള ആളുകൾ വന്ന് സംസാരിക്കും, വളരെ സൗമ്യനായിട്ട് പറയുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് നമുക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവം. ആര് ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും അവിടെ ശ്രീ EP ജയരാജനെ രക്ഷപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കൃത്യമായ ലെറ്ററപ്പാടിൽ ഇന്നയാളെ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എഴുതി കൊടുത്തിരിക്കുകയായിരുന്നു. കൃത്യമായ രേഖയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോഴാണ് പോൾ ആൻ്റണി പറഞ്ഞത് അത് മുഖ്യമന്ത്രി കൂടെ കാണണമെന്ന് അതിൽ എഴുതി വെച്ചത്. പിന്നെ ഈ ഇത് വീണ്ടും ഇത് ഓർഡർ ഇറക്കണമെങ്കിൽ പോൾ ആൻ്റണി തന്നെ ഒപ്പിട്ട് വേണമല്ലോ, സെക്രട്ടറി വേണമല്ലോ ഇടാൻ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പോൾ ആൻ്റണി മുഖ്യമന്ത്രി കാണാതെ ഈ ഫയൽ വന്നിട്ട് പിന്നെ എങ്ങനെ ഒപ്പിട്ടത്, എങ്ങനെ ഇറക്കിയെന്നാണ് ഇത് പറയുന്നത്? അതാണ് ഒരു വലിയ സംശയം വരുന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോൾ ആൻ്റണി ഇതിനകത്ത് പെട്ടുപോകും തീർച്ചയായിട്ടും. മുഖ്യമന്ത്രിയുടെ വാക്കാലെങ്കിലും നിർദ്ദേശം കിട്ടാതെയാണ് വീണ്ടും ഈ ഓർഡർ ഇറക്കിയിരിക്കുന്നത് എങ്കിൽ വാക്കാൽ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ. നമ്മുടെ മുന്നിൽ മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ ശ്രീ ജോസഫ് ആഴകൻ. IAS അസോസിയേഷൻ ഒറ്റക്കെട്ടായി ഈ പോൾ ആൻ്റണിക്ക് പിന്നിൽ അണിനിരക്കുന്ന സാഹചര്യം എന്താണെന്ന് കൂടി പരിശോധിക്കണ്ടേ പ്രതിപക്ഷം? അതാണ് പോൾ ആൻ്റണിക്ക് മുമ്പിലുള്ള. പോൾ ആൻ്റണിക്ക് വ്യക്തമായി അദ്ദേഹം ഫയലിൽ എഴുതുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഓർഡർ ഇറക്കിയിട്ടുള്ളത്.